Hi guys, assalamu alaikum. Welcome back to my channel Mymoonz Kitchen. அப்ப இந்த ரெசிபி வீட்ல என்ன நூடுல்ஸ் உண்டாக்குனதான காണിക്കുന്നത് chicken noodles ആണ് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ noodles എന്തായാലും ഇപ്പി മാഗി ടോപ് ജാമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് அப்ப ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് ഈസിയാണ് ഞാൻ ഇതിനു മുമ്പ് വീറ്റിന്റെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് அப்ப ഇന്ന് ഞാൻ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് அப்ப ഇതിൽ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ മുട്ടയും ചേർത്തിട്ട് മൈദ കുറച്ച് കുഴച്ച് വെക്കണം ആ ഒരു പാർട്ട് മിസ് ആയി പോയിട്ടുണ്ട് കേട്ടോ മൈദന്റെത് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ബാക്കി വേണ്ടുന്നത് കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചിട്ട് ചെറുതായിട്ട് പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉള്ളി തക്കാളി പച്ചമുളക് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സോസ് മിക്സ് റെഡിയാക്കണം അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പിസ സോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സോസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നൂഡിൽസ് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടിയൂന്നിയിലേക്ക് കുറച്ച് മൈദൻ്റെ മാവ് വെച്ച് കൊടുക്കാം സൈഡിലൊക്കെ ആദ്യം കുറച്ച് നെയ്യൊക്കെ തടവി കൊടുക്കണം എന്നിട്ട് തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഊന്നിയിട്ട് കൊടുക്കാം നമ്മൾ ഇടിയൂന്നി നമ്മൾ ഇടിയപ്പം ഊന്നിയെടുക്കുന്ന പോലെ തന്നെ പക്ഷേ ഇത് അത്ര ഈസി ആയിരിക്കില്ല കാരണം അരിമാവ് ചെയ്യുന്ന അത്ര ഈസി ആയിരിക്കില്ല മൈദൻ്റെത് കുറച്ച് ബാർ ഉണ്ടാവും ടൈറ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീ ചെറുതാക്കി വെച്ച് കൊടുക്കണം അങ്ങനെ ഇത് ഡയറക്റ്റ് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് എങ്ങാനേ വെക്കേണ്ടുള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് വരും എന്നിട്ട് നേരെ സാദാ പച്ച വെള്ളത്തിലേക്ക് ഇത് കോരി അങ്ങ് മാറ്റിയേക്കണം പെട്ടെന്ന് തന്നെ പച്ചവെള്ളത്തിലേക്ക് കോരി മാറ്റുക ഇനിയിപ്പോൾ ഇതേപോലെ ഊന്നിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തി പോലെ നേർമ്മന അങ്ങ് പരത്തിയെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ പിസ കട്ടറോ കത്തിയോ വെച്ച് നേർങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഏറ്റവും നേർമ്മനായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ പരത്തുന്ന നേരം നന്നായിട്ട് പൊടി തൂവി കൊടുക്കണം കേട്ടോ പൊടി വിതറി കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിലിട്ടിട്ട് സാധാരണ നമ്മൾ ഈ പിടിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ വേവിച്ചെടുത്താൽ മതി അതൊരു 5 മിനിറ്റേ വേണ്ടുള്ളൂ വേവാനായിട്ട് എന്നിട്ട് വെന്ത ഉടനെ തന്നെ അത് കോരിയിട്ട് ഡയറക്റ്റ് പച്ചവെള്ളത്തിലേക്ക് അങ്ങോട്ട് വെക്കണം എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടൊക്കെ അറിയുന്ന കണ്ടാൽ പെട്ടെന്ന് തന്നെ വെള്ളം ഊറ്റിയെടുക്കുകയും ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സാദാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഒരു ഉള്ളീൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് അത് എരിവ് നോക്കിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കണം അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തത് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഞാനിപ്പം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ് അല്ലാണ്ട് നമുക്ക് ഉപ്പും മുളകുപൊടി ഇട്ട് പൊരിച്ചെടുത്ത ചിക്കനും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട ക്യാരറ്റും ക്യാപ്സിക്കം ഒന്നും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വീതം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഞാൻ എക്സ്ട്രാ നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ടേസ്റ്റും കളറിനും വേണ്ടിയിട്ട് മാത്രമാണ് ഈ പൊടികൾ ചേർത്തത് എല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ മിക്സാക്കിയിട്ടുള്ള ആ സോസ് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് എല്ലാത്തിലും ഇട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം സോസ് എല്ലാത്തിലും നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് വേറെ തന്നെ പാത്രത്തിൽ നമ്മളത് ചെയ്യണമെന്നില്ല ഇതിൽ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഒരു മുട്ട നന്നായി കുറച്ച് ഉപ്പ് ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ നടുവിലായി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അതിനുശേഷം എല്ലാമായിട്ടൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു നൂഡിൽസ് മസാല പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നിർബന്ധമൊന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി
എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിച്ചപ്പോഴുള്ള വെള്ളം അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ഒരു ഗ്ലാസിൻ്റെ അടുത്തുണ്ടാവും. അതൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സാക്കി തിളപ്പിച്ചെടുത്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടെല്ലാം ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം കുറേ മുളക് പൊടിയൊന്നും ഇട്ടിട്ട് അങ്ങനെ കളറാക്കുന്നില്ല, ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള ഒരു കളറും സ്പൈസിയും ആണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കിയെടുക്കാം. നമ്മുടെ നൂഡിൽസ് ഏകദേശം ഫൈനൽ സ്റ്റേജായി. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതങ്ങ് വിതറി കൊടുക്കാം. കുറച്ച് ഉള്ളി അരിഞ്ഞത് അതുപോലെ കുറച്ച് കുക്കുംബർ അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ പച്ച കുക്കുംബറും അതുപോലെ ഉള്ളിയൊക്കെ ഇതിലിങ്ങനെ വരുമ്പം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.